ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നോക്കാൻ പോകുന്നത് ഒരു ആനിമി എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ആനിമി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കാണുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് തള്ളിവിടാനൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും ആനിമി ലവേഴ്സിന് മാത്രമേ അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കിടിലനായിട്ടുള്ള ഒരു ആനിമി തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമി തന്നെ പറയാം. നെറൂട്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പൊളിയൊരു ആനിമി തന്നെയാണ് ഗൈസ്. വെറും 37 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു സീസൺ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. 2008 ഇറങ്ങിയതാണ് ഡെത്ത് നോട്ട് എന്നാണ് ഗൈസ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ആനിമിയുടെ പേര്. അതൊരു വിഷയമായിട്ടുള്ളൊരു ആനിമി തന്നെയാണ്. വെറുതെ പറയില്ല, നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം രണ്ടാമത്തെ എപ്പിസോഡ് കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഗൈസ് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡ് ഇടണമിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടൻറ്റൊക്കെ നൈസായിട്ട് ചേഞ്ച് ചെയ്ത് പിടിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഫ്രീ ഫയർ കണ്ടൻറ്റ് റിലേറ്റഡ് ഫ്രീ ഫയർ റിലേറ്റഡ് കണ്ടൻറ്റ് ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു മൂവി എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ട് ഉപകാരമായി. പിന്നെ നമ്മുടെ ചാനലിൽ നെയിം ചേഞ്ച് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ മൂവി റിലേറ്റഡ് വല്ല പേരുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് ചളവെന്ന് ആക്കില്ല. നമ്മുടെ കിഡിലായിട്ടുള്ള ഡെത്ത് നോട്ട് പറഞ്ഞിട്ടുള്ള ആനിമി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗൈസ്, കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശനിഗാമി ലോകത്തിരിക്കുകയാണ് ഗൈസ്. ഈ ശനിഗാമി എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തോടെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ ജപ്പാനീസ് വിശ്വാസം അനുസരിച്ച് മരണത്തിൻ്റെ ദൈവം, ഡെത്ത് ഓഫ് ഗോഡ് അങ്ങനെ അറിയപ്പെടുന്ന ഒരു മരണത്തിൻ്റെ ദൈവമാണ് ശനിഗാമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും ശനിഗാമി അവിടെ ശനിഗാമി ലോകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ നായകൻ, നമ്മുടെ ഈ കഥയെടുത്ത നായകനായിട്ടുള്ള ലൈറ്റ് എന്ന് പറഞ്ഞ കുട്ടി നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ നമ്മളൊക്കെ പോലെ തന്നെ ഒന്നും മനസ്സിലാവാണ്ട് ക്ലാസ്സിൽ ബോറടിച്ചിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് പുറത്തേക്കൊക്കെ നോക്കി ഓരോന്നൊക്കെ ചെയ്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവൻ ഏകദേശം 4 മണിക്കായപ്പോൾ സ്കൂളൊക്കെ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ന്യൂസ് കേൾക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയിട്ട് ഒരു മധ്യവയസ്കൻ, ഒരു 30 വയസ്സുള്ള ഒരാൾ രക്തത്തിൽ കുളിച്ച റൂട്ടിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആരാണെന്നൊന്നും അറിയില്ല. പിന്നെ വേറെ ന്യൂസ് കേൾക്കുകയാണ്, ഇങ്ങനെ 25 വയസ്സുള്ളൊരു സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ പ്രതിനെ കിട്ടിയിട്ടില്ല, മിസ്സിംഗ് ആണ്, അങ്ങനെയൊക്കെ കേൾക്കണം. അപ്പോൾ ഇവൻ വിചാരിക്കുകയാണ് നമ്മുടെ ക്രൈമൊക്കെ കൂടി വരികയാണ്, എന്താണ് ഈ ലോകം ഇങ്ങനെ. അപ്പോൾ ശനിഗാമി ലോകത്തിരുന്നിട്ട് ഇതേപോലെ തന്നെ ചിന്തിക്കുകയാണ് ശനിഗാമി. അങ്ങനെ പിറ്റേ ദിവസം ഇവന് ഇതേപോലെ ബോറടിച്ച് ഇങ്ങനെ ക്ലാസ്സിൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തിന് ഒരു പുസ്തകം ഇങ്ങനെ നിലത്തേക്ക് വീഴും. അവനൊന്നും മനസ്സിലായില്ല, പെട്ടെന്ന് ഇങ്ങനെ ആകാശത്തിന് പുസ്തകം വീഴും, എന്ത് സംഭവം, അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവൻ പുറത്തേക്ക് പോയിട്ട് ഡെത്ത് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം നൈസായിട്ട് ഇങ്ങനെ എടുത്തു നോക്കി. അപ്പോൾ തുറന്നപ്പോൾ അവനൊന്നും മനസ്സിലായില്ല ഡെത്ത് നോട്ട്. അത് കഴിഞ്ഞിട്ട് അവൻ തുറന്ന് വായിച്ചു നോക്കി എന്താ സംഭവം എന്ന്. അപ്പോൾ അതിൽ എഴുതിയേക്കാണ് നമ്മുടെ മനുഷ്യർ 6 പേര് മനസ്സ് വിചാരിച്ച് എഴുതിയാലും അവൻ തട്ടിപ്പോവും, അങ്ങനെ എഴുതിയേക്കണം. അപ്പോൾ അവൻ ഇതെന്ത് തമാശ, ഇതെന്തെങ്കിൽ പറയണം, പൊട്ടത്തരം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ ചേക്കും പുസ്തകം അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു. ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് അവന് മനസ്സ് വരുന്നില്ല, ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൻ നോക്കാം, ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ വിചാരിച്ച ചക്കൻ വീട്ടിലേക്ക് എടുത്തു. അങ്ങനെ വീട്ടിൽ പോയിട്ട് ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കുകയാണ്, എന്ത് പുസ്തകം ശരിയാണോ. നമ്മുടെ ലൈറ്റിന് വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല, എന്നാലും പുസ്തകം ഇങ്ങനെ നൈസായിട്ട് മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എഴുതിയ ആരുടെങ്കിലും മുഖം മനസ്സിൽ വിചാരിച്ചിട്ട് പേര് എഴുതി കഴിഞ്ഞാൽ അവൻ ഹേർട്ട് അറ്റാക്ക് മൂലം മരിച്ചു പോകും. ഇനിയിപ്പോൾ പേര് എഴുതിയിട്ട് 40 സെക്കൻഡുള്ള എങ്ങനെ മരിക്കണം എന്ന് എഴുതി കഴിഞ്ഞാൽ അവൻ അങ്ങനെ തന്നെ മരിക്കും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നോർമലായിട്ട് മരിക്കും. അങ്ങനെയാണ് അതിൽ എഴുതിക്കണ കേസ്. ഇപ്പം എന്തായാലും ആരെങ്കിലും പേര് മനസ്സിൽ വിചാരിച്ചു, സോറി, ആരെയും മുഖം മനസ്സിൽ വിചാരിച്ച് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇതെന്താ സംഭവം, ഇതൊക്കെ ശരിയാവൂ, എന്തുട്ടി പറയണേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആകെ കിളി പോയിരിക്കുകയാണ്. അപ്പോൾ വെറുതെ ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നൈസായിട്ട് ടി വി വെച്ചപ്പോൾ ഒരു ന്യൂസ് കാണുകയാണ്, നമ്മുടെ സ്കൂളിലോ എവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിലോ എവിടെയും കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഒരു കള്ളൻ കയറിയിട്ട് ഒരു കൊലയാളി കയറിയിട്ടുണ്ട്, 42 വയസ്സുള്ള കൊലയാളി കയറിയിട്ടുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ കണ്ടപ്പോൾ ആ ഫേസും കാണിച്ചു, പേരും കാണിച്ചു. അപ്പോൾ ആ പേര് നൈസായിട്ട് അവൻ പുസ്തകത്തിൽ എഴുതി നോക്കുകയാണ്. ഇത് വിശ്വാസമൊന്നും വന്നിട്ടില്ല, എന്നാലും ചുമ്മാ എഴുതി നോക്കുകയാണ് കേസ്. അപ്പോൾ എന്തായാലും 40 സെക്കൻഡുള്ള ഹേർട്ട് അറ്റാക്ക് അല്ലേ, നമുക്ക് നോക്കാം. അങ്ങനെ ചെറിയ സെക്കൻഡ് ചാനലൊക്കെ നൈസായിട്ട് മാറ്റി 40 സെക്കൻഡ് ഞാനിപ്പോൾ വെച്ച് നോക്കിയപ്പോൾ ആ കുട്ടികളൊക്കെ പുറത്തേക്ക് വരുന്നേ. അപ്പോൾ നല്ല സന്തോഷമൊക്കെ ഇങ്ങനെ കുട്ടികളുടെ ഫേസൊക്കെ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ അവൻ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു ന്യൂസ് കേൾക്കണം. അപ്പോൾ ആകെ ഞെട്ടി നമ്മുടെ നായകൻ, നമ്മുടെ നായകനായിട്ടുള്ള ലൈറ്റ് കിള്ളി പോയി. എൻ്റെ മോനെ, ഇത് ഞാൻ എഴുതിയിട്ടാവും അതോ കോയിൻസിഡൻസ് ആവും, അങ്ങനെയൊക്കെ വിചാരിച്ചതൊക്കെ കോയിൻസിഡൻസ് ആണ് എപ്പോഴും വിചാരിച്ചാണ് കേട്ടോ ഗൈസ്. നമ്മളെ വിശ്വസിച്ചിട്ടില്ല നമ്മുടെ നായകനായിട്ടുള്ള ലൈറ്റ് കോയിൻസിഡൻസ് ആണെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്താ ശബ്ദം കേൾക്കണേ, അവൻ കിടക്കണം, അങ്ങനെ പറഞ്ഞിട്ട് ചക്കെ കിടന്ന് പിറ്റേ ദിവസം സ്കൂളിലെത്തി. അപ്പോൾ ഇതന്നെ ചിന്തിച്ചിരിക്കുക, സ്കൂളിലെത്തി തിരിച്ചു പോകുമ്പോൾ രാത്രിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നടക്കുക കേട്ടോ ഗൈസ്. നമ്മുടെ ലൈറ്റ് ഇങ്ങനെ രാത്രി ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടീനെ ഇയാൾ വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യാണ്. അപ്പോൾ പെൺകുട്ടിയോട് സ്വയം പറയുന്നുണ്ട് തൻ്റെ പേര് ടക്കേഷി റോബോ എന്നാണെന്ന്. അപ്പോൾ ചെക്കൻ നൈസായിട്ട് ഡെത്തിനോട് എടുത്തിട്ട് ഇങ്ങനെ എഴുതുകയാണ് ആളുടെ പേരും ഫേസ് വിചാരിച്ചിട്ട്. ഇന്ന സമയത്ത് 40 സെക്കൻഡിനുള്ളിൽ അവൻ വണ്ടി അടിച്ച് മരിക്കണമെന്ന് എഴുതുകയാണ്. അപ്പോൾ തന്നെ ഒരു ലോറി വന്നിട്ട് ചെക്കൻ ഇടിച്ച് വീഴ്ത്തിയിടുകയാണ് കേസ്. അപ്പോൾ എന്തായാലും
ഇത് കണ്ടിട്ട് അവൻ അങ്ങോട്ട് കീഴിൽ പോയി കേസ് അവൻ ഓ ഡെത്ത്നോട്ട് ഇസ് റിയൽ ഓ ചെക്കനാകെ കീഴിൽ പോയി കഴിഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ആ സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീൻ കാണിക്കുകയാണ്, നമ്മുടെ ശനികാമി ലോകത്ത് നമ്മുടെ ശനികാമി മറ്റ് ശനികാമികളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അവിടുത്തെ ശനികാമി ലോകത്തെ പുസ്തകമാണ്. അതിൽ ശനികാമി മനസ്സിൽ വിചാരിക്കുമ്പോൾ, മനസ്സിൽ വിചാരിച്ചിട്ട് ഇന്ന സമയത്ത് മരിക്കണമെന്ന് വിചാരിച്ചിട്ട് എഴുതുമ്പോഴാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ മരിക്കണമെന്നാണ് ഈ കഥയിലത്തെ വിശ്വാസം, അല്ലെങ്കിൽ ജപ്പാനീസുകാരുടെ വിശ്വാസം. അപ്പോൾ ശനികാമി മറ്റ് ശനികാമികളോട് പറയുകയാണ്, എൻ്റെ പുസ്തകം പോയടെ നിലത്തേക്ക് പോയതാണ്, ഭൂമിയിൽ ആരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശനികാമി പോവാണ്. ആ സോറി കേസ്, നമ്മുടെ ശനികാമിയുടെ പേര് പറഞ്ഞില്ല, നമ്മുടെ ശനികാമിയുടെ പേര് റിയൂക്ക് എന്നാണ്. റിയൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പോളി ശനികാമിയാണ് ഇനി നമ്മുടെ കഥയിൽ മെയിനായിട്ട് നിൽക്കാൻ പോണത്. അങ്ങനെ നമ്മുടെ ലൈറ്റ് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അന്ന് കിട്ടിയ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് വല്ലാതെ സന്തോഷമാണ്, കാരണം നമ്മുടെ ലൈറ്റ് നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്, ഫസ്റ്റ് റാങ്കാണ്. അപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായിരുന്നു. തന്നെ അപ്പോൾ തന്നെ ലൈറ്റ് പറയുകയാണ്, ഞാൻ പഠിച്ചോളാം, അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങണില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേഗം റൂമിലേക്ക് കയറി പോവാണ്. എന്നിട്ട് ഡെത്തിനോട് തുറന്നു. അപ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്നൊരു ശബ്ദം കേൾക്കാം, നിനക്കിത് ഇഷ്ടപ്പെട്ടല്ലേ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം. അപ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി പേടിച്ചിട്ട്, അപ്പോൾ റിയൂക്ക് ബാക്കിലേക്കാണ്. അപ്പോൾ ഒന്നും കൂടി പേടിച്ചു നിൽക്കാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് വീണ്. അപ്പോൾ എന്തിനു നീ പേടിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശനികാമി വിശദീകരിച്ച് കൊടുക്കുക, എൻ്റെ പേര് റിയൂക്ക് എന്നാണ്, ഞാൻ ശനികാമിയാണ്, ശനികാമി ലോകത്തു നിന്നാണ് വരുന്നത്, എൻ്റെ ഒരു പുസ്തകം വീണിട്ടുണ്ട്, അത് സാധാരണ പുസ്തകമല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പേടിച്ചൊന്നുമില്ല റിയൂക്ക്, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ചെക്കൻ ചെറുതായി പേടിച്ചെങ്കിലും ചെക്കൻ മാസമായിട്ട് റിപ്ലൈ കൊടുക്കുകയാണ്. അങ്ങനെ അവൻ ഇപ്പോഴാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത്, ഈ ശനികാമി, ശനികാമി ലോകവും ഇങ്ങനത്തെ പുസ്തകം കണ്ട് അമ്മൂമി മുത്തശ്ശനൊക്കെ പറഞ്ഞതെന്നല്ലാതെ ഇപ്പോഴാണ് അവൻ ശരിക്കും വിശ്വസിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ശനികാമി പറയുന്നത്, ഞാൻ ശരിക്കും സർപ്രൈസ് ആയി, ഇങ്ങനത്തെ പുസ്തകം ഒരു മനുഷ്യനും യൂസ് ചെയ്യാൻ ധൈര്യപ്പെടാറില്ല, നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെക്കനെ പുകഴ്ത്തുകയാണ്. അപ്പോൾ ഐ എം പ്രിപ്പയർഡ് റിയൂക്ക് എന്ന് പറയാം, ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു റിയൂക്ക് എന്ന് പറയാം. അവനിങ്ങനെ പ്രിപ്പയർഡ് എന്ന് പറയാൻ കാരണം ഉണ്ട് കേസ്, വേറെ ഒന്നല്ല, നമ്മുടെ ശനികാമിയുടെ പുസ്തകമാണ് ഇതെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ യൂസ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു പുസ്തകം ശനികാമിയുടെ കയ്യിൽ നിന്ന് വീണ തെറ്റിയാന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശനികാമി നമ്മുടെ ലോകത്തേക്ക് വരുന്ന അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വന്ന വശം പറയാണ്, എന്നാൽ എൻ്റെ ജീവൻ എടുത്തോളൂ നീ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ശനികാമി പറയും, ജീവൻ എടുക്കാനോ, ഞാൻ ജീവൻ എടുക്കാനൊന്നും വന്നതല്ല, ഇങ്ങനത്തെ ഒരു പുസ്തകം ലോകത്തേക്ക് വീണ് കഴിഞ്ഞാൽ ആരുടേതാണോ കിട്ടണേ ആ പുസ്തകം അവൻ്റെ ആയിരിക്കും എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് നെട്ടാണ്, അപ്പോൾ ഇത് എൻ്റെയാണോ. അങ്ങനെ നമ്മുടെ റിയൂക്ക് ഒരു കാര്യം കൂടി പറയുകയാണ്, ഈ ഡെത്തിനോട് എന്ന് പറഞ്ഞ പുസ്തകം നീ സ്വബോധയെ വേറെ ആരുടെയും കയ്യിൽ കൈമാറുകയാണെങ്കിൽ മാത്രമേ നിൻ്റെ മനസ്സിൽ നിന്ന് ഈ ഡെത്തിനോടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാഞ്ഞു പോകുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ പറഞ്ഞ് നിർത്തിയവശം ഒരു ഡോറിലെ ശബ്ദം കേൾക്കുകയാണ്, ടക് 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 ശബ്ദം കേൾക്കുക. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ കിട്ടി, ഇതെന്ന ശബ്ദം, ധാര ശബ്ദം. അതിനിടെ നമ്മുടെ റിയൂക്ക് പറയുന്നുണ്ട്, ഇതൊക്കെ നിൻ്റെ പുസ്തകം തന്നെ, പക്ഷേ ഈ പുസ്തകത്തിൽ ഏറ്റവും അവസാനത്തെ പേര് നിൻ്റെ ആയിരിക്കും, കാരണം ഞാനായിരിക്കും നിൻ്റെ പേര് ഇതിൽ ഏറ്റവും അവസാനം എഴുതാൻ പോകുന്നത്, ഇത് നിൻ്റെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദം കേട്ടത്, അത് അമ്മയായിരുന്നു, അവൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ ചെക്കൻ വേഗം പോയിട്ട് പുസ്തകം കൊടുപ്പിച്ച് വെച്ചിട്ട് അമ്മ വന്ന് അറിഞ്ഞിട്ട് ഡോർ തുറന്നു. അപ്പോൾ നിനക്ക് ആപ്പിൾ വേണോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അമ്മ ആപ്പിൾ തന്നോളെന്ന് പറഞ്ഞിട്ട് ചെക്കൻ മേടിച്ച് വെച്ചു. അപ്പോൾ അവന് മനസ്സിലായി, ആ ഇത് ഒറിജിനൽ തന്നെയാണ്, നമ്മുടെ ബാക്കിലിരിക്കണ ശനികാമിനെ അമ്മയ്ക്ക് കാണാനൊന്നും പറ്റില്ല എന്ന് മനസ്സിലായി. ഇനിയാണ് ഈ എപ്പിസോഡിൻ്റെ ഒരു ചെറിയ ട്വിസ്റ്റ് വരാൻ പോണം. വേറെ തന്നെ നമ്മുടെ അമ്മ പോയതിനു ശേഷം നമ്മുടെ ശനികാമി നമ്മുടെ ലൈറ്റിനോട് പറയുക, ഇത് ഞാൻ വേണമെന്ന് വെച്ചിട്ടതാണ് ഈ പുസ്തകം ഭൂമിക്ക്, അതായത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയതൊന്നല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് അപ്പോൾ ലൈറ്റ് ചോദിക്കുന്നു, നീ എന്തിനു വേണമെന്ന് വെച്ചിട്ടത്, കാരണം എനിക്ക് ഭൂമിക്ക് വരണമെന്നുണ്ടായി, കാരണം അവിടെ ശനികാമി ലോകം ഭയങ്കര ബോറാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭൂമിക്ക് വരാൻ തോന്നിയിട്ട് ഞാൻ വേണമെന്ന് വെച്ചിട്ടതാണെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ റിയൂക്ക് ചോദിക്കുക, ഈ പുസ്തകം വെച്ച് നീ എന്താ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഒരു സെക്കൻഡ് നിർത്തിയിട്ട് അവൻ പറയുക, ഞാൻ ഈ ലോകത്തുള്ള ഓരോരോ ക്രിമിനൽസിനായിട്ട് ഇല്ലാണ്ടാകും, ഈ ലോകത്തുള്ള നീതിയും ന്യായവും ഒക്കെ ഞാനാകും നടപ്പാക്കാൻ പോകുന്നത്, ഞാൻ ഈ ലോകത്തുള്ള ഓരോ ക്രിമിനൽസിനെയും ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് ഈ ലോകം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും, അങ്ങനെ ഞാൻ ഈ ലോകത്തെ പുതിയൊരു ദൈവമായി മാറുമെന്ന് പറയുക. ഇവിടെ വെച്ച് നമ്മുടെ ഈ എപ്പിസോഡ് എൻഡ് ചെയ്യണം കേസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ പറയണത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞ് ചളാക്കണ്ടല്ലേ കേസ്. അപ്പോൾ എൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ഇടണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ഇടുക കേസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. പിന്നെ ഏസൊരു കാര്യം കൂടി പറയുകയാണ്, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻസ് ഇഷ്ടമല്ല, പക്ഷേ ഈ ആനിമി കണ്ടു തുടങ്ങിയപ്പോൾ സംഭവം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി കഴിഞ്ഞാൽ ടെലിഗ്രാം ലിങ്ക് കാണും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ എപ്പിസോഡായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എന്തൊരു ജപ്പാനീസാണ്, അതുകൊണ്ടാണ് ഞാൻ ഈസായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേസ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യണ്ട, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ഇടുക. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ കേസ്. അപ്പോൾ എന്തെങ്കിലും സെക്കൻഡ് എപ്പിസോഡ് വേണമെന്നുള്ള കൂട്ടർ കമൻറ്റ് ഇടുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ.